നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കണ്ടകശനി ഏഴരശനിയെല്ലാം കണക്കാക്കുന്നത് എങ്ങനെയാണ്, അതിലേക്കാണ് ഇന്നത്തെ പ്രണവം പോകുന്നത്. നമ്മളറിയുക, ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് 32 വയസ്സ് വരേക്കും, നക്ഷത്രം കൊണ്ട് ചിന്തിക്കുന്നത് 48 വയസ്സ് വരേക്കും. 48 മുകളിൽ കാൽചിന്തനം എന്ന മെത്തേഡിൽ മേടച്ചിങ്ങധനു എന്ന രീതിയിലേക്കും കൂടി മാറുമ്പോൾ നമുക്ക് ഈ കണ്ടകശനി ഏഴരശനി എല്ലാം ചിന്തിക്കുന്നത് ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോൾ അതിനാണ് കണ്ടകശനി. കണ്ടകം എന്ന് പറഞ്ഞാൽ കാണ്ഡം എന്നാണ് പറയുന്നത്. അപ്പോൾ 4, 7, 10 ഭാവങ്ങളിൽ ശനി വരുമ്പോൾ അതിന് ലഗ്നാൽ ഉള്ള കണ്ടകശനി കാലഘട്ടം. അപ്പോൾ ഇവിടെ നക്ഷത്രം ബാധകമല്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതേപോലെ ലഗ്നത്തിൻ്റെ 2ലും 12ലും ലഗ്നത്തിലും ശനി വരുമ്പോഴാണ് ഏഴരശനി കാലഘട്ടം ആദ്യമായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് നക്ഷത്രം വരുമ്പോൾ 32 വയസ്സ് മുതൽ നക്ഷത്രത്തിൻ്റെ 4, 7, 10 ഭാവങ്ങളിൽ ശനി വരുമ്പോൾ നക്ഷത്രാലുള്ള കണ്ടകശനി കാലഘട്ടമാണ്. അതിനുശേഷം കാൽചിന്തനത്തിൽ മേടച്ചിങ്ങധനു എന്നുള്ള കണക്കിൽ വരുമ്പോൾ ഈ കണ്ടകശനി കാലഘട്ടം മേടച്ചിങ്ങധനു, നമ്മളതിൻ്റെയൊക്കെ നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കണക്കനുസരിച്ച് അതിൻ്റെ 4, 7, 10 ഭാഗങ്ങളിൽ ശനി വരുമ്പോൾ കണ്ടകശനി കാലഘട്ടവും, അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ ജന്മം 2, 12ൽ വരുമ്പോൾ ഏഴരശനി കാലഘട്ടവും. അപ്പോൾ 32 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നക്ഷത്രം കണക്കാക്കിയല്ല കണ്ടകശനിയും ഏഴരശനിയും കണക്കാക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. അത് നമുക്ക് ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാഗങ്ങളിൽ ശനി നിൽക്കുക, അതേപോലെ ലഗ്നത്തിൽ അതിൻ്റെ 12, 2ൽ ശനി വരിക, അങ്ങനെ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കണ്ടകശനിയും ഏഴരശനിയും ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. 32 വയസ്സ് മുതലാണ് നക്ഷത്രത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. ആ സമയം മുതലേ നക്ഷത്രത്താലുള്ള കണ്ടകശനി ഏഴരശനി എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പലർക്കും ഇവിടെ എല്ലാം തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമുക്ക് സംഭവിക്കുന്നത് ഈ പ്രഹ്ലാദ കൂട്ടങ്ങളുടെയൊക്കെ അടുത്ത് കഷ്ടപ്പാടും ദുരിതവുമായിട്ട് കുട്ടികൾ പഠന വൈകല്യത്തിലൊക്കെ എത്തുമ്പോൾ ഇവർ സംഭവിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ലഗ്നം കൊണ്ട് ചിന്തിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഇവർക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളാണ് നക്ഷത്രം വെച്ച് കണക്കാക്കി. ഇപ്പോൾ കണ്ടകശനിയാണ് ഏഴരശനിയാണ്, അതുകൊണ്ട് എള്ളുതിരി കത്തിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക, എള്ളുതിരി കത്തിക്കാനേ പാടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശനി കണ്ടകശനി ശനിദശ കാലഘട്ടം ഏഴരശനി കാലഘട്ടമൊക്കെ വരുമ്പോൾ ശനിയുടെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ ഓം ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര, ഈ മന്ത്രം സന്ധ്യയ്ക്ക് ശേഷം 3 പ്രാവശ്യം ജപിക്കുക. അതുകൂടാതെ അർജുനപത്ത് മന്ത്രം ടെൻഷൻ കുറയ്ക്കുന്നതിന് ജപിക്കുക. അത് രാവിലെയാണ് ജപിക്കേണ്ടത്. അതിങ്ങനെയാണ്: ഓം നമോ ഭഗവതേ ഓം അർജുനൻ ഫൽഗുനൻ പാർത്തൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹൽസ്യവും 10 നാമങ്ങളും ഭക്ത്യാഭജിക്കുകയിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. അപ്പം അങ്ങനെ ഈ മന്ത്രം ജപിക്കുക. അതുകൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു നിലവിളക്കിൽ 5 തിരിയിട്ട് തവിടെണ്ണ ഒഴിച്ച് കത്തിച്ച് നിലവിളക്കിൻ്റെ മുമ്പിൽ ഒരു നാളികേരം രണ്ടായി ഉടച്ച് 2 നാളികേര മുറിയിലും വെറും തുണി കൊണ്ട് കിഴികെട്ടി തവിടെണ്ണ ഒഴിച്ച് കത്തിച്ച് ശനിയുടെ മൂലമന്ത്രം ജപിച്ച് കത്തിത്തീരുന്നവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അതിൽ ശേഷം വരുന്ന കരി കുറി തൊടാൻ ഉപയോഗിക്കാം. അതാണ് നീരാഞ്ജനം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ കണ്ടിട്ട് ഈ ശനിയും അയ്യപ്പനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അയ്യപ്പൻ കലിയുഗ വരദനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇപ്പോൾ 32 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലഗ്നം കൊണ്ട് തന്നെ കണ്ടകശനിയും ഏഴരശനിയും കണക്കാക്കണം. 32 വയസ്സിന് ശേഷം മാത്രമേ നക്ഷത്രം കൊണ്ട് കണ്ടകശനിയും ഏഴരശനിയും കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ബഹളവുമായിട്ട് കുപ്പക്കൂട്ടങ്ങൾ വരും. എന്തായാലും നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.